നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. എന്നാൽ ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കുക കേട്ടോ, കാരണം കുറേ സബ്സ്ക്രൈബേഴ്സ് നേരത്തെ എന്നോട് മെയിൽ ചെയ്ത് ചോദിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഫുഡ് അലർജി ഉള്ളവർക്ക് വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഫുഡ് അലർജി ഉള്ളവർക്ക് വെയിറ്റ് കൂടാൻ സാധ്യതയൊന്നുമില്ല, അതിന് ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇനി ഫുഡ് അലർജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫുഡ് അലർജി ഉണ്ട്, ഫുഡ് ഇൻടോളറൻസും ഉണ്ട്. ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് സംഗതികളാണ്. ഫുഡ് അലർജി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു രോഗപ്രതിരോധ സംവിധാനം ഉണ്ട്, അതെല്ലാവർക്കും അറിയാലോ. നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു വൈറസോ ബാക്ടീരിയയോ കടന്നുകൂടിക്കഴിഞ്ഞാൽ ഈ രോഗപ്രതിരോധ സംവിധാനം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം, അതിനെതിരെ റിയാക്ട് ചെയ്യും. ആ വൈറസിനെയും ബാക്ടീരിയയും പുറം തള്ളുവാൻ വേണ്ടിയിട്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റം നോക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത്, രോഗം വരാതിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് രോഗം പിടിപെട്ടുകൊണ്ടിരിക്കും ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലെങ്കിൽ. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രതിരോധിക്കാൻ പറ്റാത്ത രോഗങ്ങളാണ് നമുക്ക് പിടിപെടുന്നത്. ചെറിയ വൈറസും ബാക്ടീരിയയൊക്കെ ആണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ കൈകാര്യം ചെയ്ത് വിട്ടോളും. ഇനി ഫുഡ് അലർജി എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഭക്ഷണ സാധനത്തിലും പ്രോട്ടീൻ ഉണ്ട് അല്ലേ. ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോഴത്തേനും ഈ ഇമ്മ്യൂൺ സിസ്റ്റം ആ പ്രോട്ടീനുമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നു. അത് ചിലരുടെ ബോഡിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവരുടെ ബോഡിക്കും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഓവർ റിയാക്ഷൻ മൂലമാണ് നമുക്ക് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുക, മൈഗ്രെയിൻ, തലവേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഈ ഫുഡ് അലർജി ഉണ്ടാകുമ്പോൾ. അതാണ് ഫുഡ് അലർജി. രണ്ടാമത്തേത് ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ചില ഭക്ഷണ സാധനത്തിലെ ചില ഘടകങ്ങൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തുമ്പോൾ അത് ഡൈജസ്റ്റീവ് സിസ്റ്റം അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്, അല്ലാതെ ഭക്ഷണത്തിൻ്റെ പ്രോബ്ലം അല്ല. ഓക്കെ, അതും ചില ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അതാണ് മെയിനായിട്ട് ഈ ഫുഡ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. ഫുഡ് അലർജി എന്ന് വെച്ചാൽ ഭക്ഷണത്തിലുള്ള പ്രോട്ടീൻ മൂലമാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആ ഭക്ഷണ സാധനത്തിലുള്ള ചില ഘടകങ്ങൾക്കെതിരായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോഴും എല്ലാ പേഷ്യൻസും പറയുന്നുണ്ട് ഫുഡ് അലർജിയും ഫുഡ് ഇൻടോളറൻസും ഒന്നാണെന്നാണ് എല്ലാവരുടെയും, മിക്കവരുടെയും വിചാരം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയറായിട്ട് പറഞ്ഞതെന്ന്. ഓക്കെ, ഇനി എന്തൊക്കെ ഭക്ഷണമാണ് നമുക്ക് മെയിനായിട്ട് ഫുഡ് അലർജി ഉണ്ടാക്കുന്നത്, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 8 ഭക്ഷണ സാധനങ്ങളാണ് നമുക്ക് ഫുഡ് അലർജി ഉണ്ടാക്കുന്നത്. ഒന്നാമത്തേത് ഗോതമ്പ്. ഗോതമ്പ് അഥവാ വീറ്റ്, വീറ്റിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഗ്ലൂട്ടനാണ് മെയിനായിട്ട് അലർജി ഉണ്ടാക്കുന്നത്. അങ്ങനെ വീറ്റ് അലർജി, ഗോതമ്പിൻ്റെ അലർജി ഉള്ളവരുണ്ടാവും. അത് അലർജി ഉള്ളവർക്ക് മെയിനായിട്ട് അതിൻ്റെ പ്രോബ്ലംസൊക്കെ മനസ്സിലാവും. ഓക്കെ, രണ്ടാമത്തെ ആഹാര സാധനമാണ് മത്സ്യം. മത്സ്യം കഴിക്കുമ്പോൾ ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഷെൽഫിഷ്. ഷെൽഫിഷ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഓൾമോസ്റ്റ് മിക്കവർക്കും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ആഹാര സാധനമാണ് ഷെൽഫിഷ്. ഷെൽഫിഷിൽ പെടുന്നത് ചെമ്മീൻ, ഞണ്ട്, കക്കയിറച്ചി, കൂന്തൽ, ഇതൊക്കെ അലർജിക് റിയാക്ഷൻസ് ചില ആളുകളിൽ ഉണ്ടാക്കും, ചിലർക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. ഇനി നാലാമത്തെ ഭക്ഷണ സാധനമാണ് പീനട്ട്, കപ്പലണ്ടി. കപ്പലണ്ടി അലർജിക് റിയാക്ഷൻസ് ചില ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ ഭക്ഷണ സാധനമാണ് ട്രീ നട്ട്സ്, അതായത് മരത്തിലുണ്ടാകുന്ന എന്ത് നട്ട്സും, കാഷ്യൂനട്ട് ആവാം, ബദാം ആവാം, അല്ലെങ്കിൽ വാൾനട്ട് ആവാം, എന്ത് നട്ട്സ് വേണമെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാം. ആറാമത്തെ ആഹാര സാധനമാണ് സോയ ആൻഡ് സോയ പ്രൊഡക്ട്സ്, അതായത് സോയാ ബീൻസും സോയ ചങ്ക്സും, ഇതൊക്കെ ചിലരിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഏഴാമത്തെ ആഹാര സാധനമാണ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, പാല്. മെയിനായിട്ട് ലാക്ടോസ് ഇൻടോളറൻസ് ആണ് പാലുണ്ടാക്കുന്നത്. ചിലരിൽ അലർജിക് റിയാക്ഷൻസും പാല് ഉണ്ടാക്കുന്നുണ്ട്. പാല് കുടിക്കുമ്പോൾ ചിലർക്ക് വല്ലാത്ത ലൂസ് മോഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എട്ടാമത്തെ ആഹാര സാധനമാണ് എഗ്ഗ്. മുട്ട കഴിക്കുമ്പോൾ ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് 8 ആഹാര സാധനങ്ങൾ നമ്മളിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ ചില ആളുകളിൽ ബീഫ് അല്ലെങ്കിൽ റെഡ് മീറ്റ്സ്,
അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചായിരിക്കും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ശരീരത്തിന് ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആ ആഹാര സാധനം അവോയ്ഡ് ചെയ്യുക, അത് മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ലാതെ അത് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. കുറേ ആഹാരങ്ങൾ നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഏത് ആഹാരത്തിൽ നിന്നാണ് ഈ അലർജി ഉണ്ടാകുന്നത്. എപ്പോഴും ഓരോന്ന് അവോയ്ഡ് ചെയ്ത് നോക്കാനായിട്ട് അത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അലർജിക് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ആഹാരത്തിൽ നിന്നാണ് നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നതെന്ന്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഫുഡ് അലർജി എന്നും ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് അലർജിക് റിയാക്ഷൻസ് കൂടുതലും ഉണ്ടാകുന്നതെന്നും ഒക്കെ മനസ്സിലായി കാണുമല്ലോ. ഇനി ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് teenasudheer@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ, ഞാൻ ഡീറ്റെയിൽസ് റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മിക്കവരുടെ വിചാരം വെയിറ്റ് റിഡക്ഷന് മാത്രമാണ് ഒരു ഡയറ്റീഷ്യൻ്റെ ആവശ്യമെന്ന്, അതല്ല കേട്ടോ. എല്ലാ രോഗങ്ങൾക്കും ഡയറ്റ് ഉണ്ട്. ഡയറ്റിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് ക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യമേ തന്നെ മെഡിസിനിലോട്ട് പോവാതെ ഡയറ്റ് കൊണ്ട് മാറുമോ എന്ന് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരുപാട് മരുന്നുകൾ കഴിച്ച് വരുമ്പോഴത്തേനും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് വേറെ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഡയറ്റ് വെച്ചിട്ട് ഒന്ന് ക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മെഡിസിൻ ട്രൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഫുഡ് അലർജിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.